ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടി ജി എസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു മൊബൈൽ ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ഈ ആപ്ലിക്കേഷൻ വഴി നമുക്ക് പേപ്പാലിലേക്കൊക്കെ വിഡ്രോ ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്, ഇതിനകത്ത് മെയിനായിട്ട് ഓഫേഴ്സാണ്. അതുപോലെ തന്നെ ഒരുപാട് സർവേസ് ഒക്കെ ഉണ്ട്. അപ്പം ഈ ഓഫേഴ്സൊക്കെ ചെയ്ത് നമുക്ക് അതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്ത് സിമ്പിളായിട്ട് നമുക്ക് പേപ്പാലിലേക്ക് മണി ഞാൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് 20 സെൻറ് ആകുമ്പോൾ തന്നെ പേപ്പാലിലേക്ക് വിഡ്രോ ചെയ്യാം, അതുപോലെ $1 ആകുമ്പോൾ വിഡ്രോ ചെയ്യാം. നമുക്ക് ഇതിനകത്ത് കോയിൻസ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഈ കോയിൻസ് ആയിക്കഴിയുമ്പോൾ നമുക്ക് ഇത്ര കോയിൻസ് ആയിക്കഴിയുമ്പോൾ ഇത്ര ഡോളറായിട്ട് വിഡ്രോ ചെയ്യാമെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അയക്കാനുള്ള വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് ആപ്ലിക്കേഷൻ. ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയാണ് വെൽക്കം ടു ജി റിവാർഡ്സ് എന്ന് പറഞ്ഞാൽ കാണാം. അതുപോലെ നമുക്ക് ഇവിടെ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്നുള്ള ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ഗൂഗിൾ ഐ ഡി വെച്ച് നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാൻ ശേഷം ഏത് ജിമെയിൽ ഐ ഡി വെച്ചാണ് നമുക്ക് ജോയിൻ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ അടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ അടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഏത് ജിമെയിൽ അക്കൗണ്ട് ആണോ അത് സെലക്ട് ചെയ്യുക. ഇപ്പം ഞാൻ എൻ്റെ ജിമെയിൽ അക്കൗണ്ട് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് ലോഡായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മുടെ ഏജും അതുപോലെ നമ്മുടെ ജെൻഡറും ചോദിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ കണ്ടിന്യൂ അടിക്കാൻ സാധിക്കുന്നതാണ്. കണ്ടിന്യൂ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ നിങ്ങൾക്ക് ഓഫേഴ്സ് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ കുറെ ഓഫേഴ്സും അതുപോലെ വീഡിയോസ് കണ്ടും അതുപോലെ സർവേ കണ്ടൊക്കെ നമുക്ക് പൈസ ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നോക്കിയ ടാപ്പ് റിസർച്ചിൻ്റെ ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ടാപ്പ് റിസർച്ച് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം ടൈം പെക്സിലൊക്കെ ഉള്ള അത്യാവശ്യം നല്ല തന്നെ പേയ്മെന്റ് കിട്ടുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് പേപ്പാൽ വഴി വിഡ്രോ ചെയ്യാം, അതായത് 2 സെൻറ് ആകുമ്പോൾ തന്നെ വിഡ്രോ ചെയ്യാം, അതുപോലെ തന്നെ $1 ആകുമ്പോൾ വിഡ്രോ ചെയ്യാം, $3 ആകുമ്പോൾ വിഡ്രോ ചെയ്യാം, അങ്ങനെ അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടാങ്കോയിലേക്ക് വിഡ്രോ ചെയ്യാം, അങ്ങനെ നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനിയിപ്പം അവിടെ കൊടുത്തിട്ടുണ്ട് എത്ര പോയിന്റ് ആകുമ്പോഴാണ് നമുക്ക് 2 സെൻറ്റുമായിട്ടും അതുപോലെ $1 ആയിട്ട് വിഡ്രോ ചെയ്യാന്നൊക്കെ ഉള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ പെർമിഷൻ റിക്വയർ ഉണ്ട്, അത് നമുക്കൊന്ന് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് സെറ്റിംഗ്സിൽ പോയി അലോ പെർമിഷൻ അത് അലോ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഏതെങ്കിലും മോറിനുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ മോറിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നതാണ്. അഡ്ഗേറ്റിൻ്റെയും സി പി എസ് റിസർച്ച് സർവേ ഒക്കെയാണ്, അങ്ങനെ ഒരുപാട് സർവീസ് കാരണം ഇങ്ങനത്തെയുള്ള സൈറ്റുകളൊക്കെ സർവേ ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോസ് എന്നുള്ള ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. വീഡിയോ എന്നുള്ള എടുക്കുമ്പോൾ ഏതെങ്കിലും അഡ്വർടൈസ്മെൻ്റ് ആയിരിക്കും ജസ്റ്റ് ഒന്ന് വരിക. അത് കഴിയുമ്പോഴത്തേക്കും അഡ്വർടൈസ്മെൻറ്റ് വന്ന് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ പോയിന്റ് ക്രെഡിറ്റ് ആകുന്നതായിരിക്കും. കാരണം സാധ്യം ജസ്റ്റ് ഒരു അഡ്വർടൈസ്മെൻറ്റ് എടുത്തപ്പോൾ തന്നെ നമുക്ക് 20 പോയിന്റ് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ സർവേ ഒക്കെ ചെയ്യുവാണെങ്കിൽ സർവേയിൽ നിന്ന് നല്ല പോയിന്റ് ഉണ്ട്. അതുപോലെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇതിനകത്തുണ്ട്, നല്ലപോലെ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യണം. നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ടാപ്പ് റിസർച്ചിൻ്റെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി, ടാപ്പ് റിസർച്ചിൻ്റെ ഓപ്പൺ ആക്കി ഇപ്പോൾ സർവേ അവൈലബിൾ അല്ല. അതുപോലെ നമുക്ക് ഇനിയിപ്പം ഏതെങ്കിലും ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ആപ്ലിക്കേഷൻ്റെ ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് കാണാൻ സാധിക്കുന്നതാണ്. ഇതൊക്കെ നമുക്ക് ചിലത് ഗെയിംസ് ഒക്കെ ആയിരിക്കും. ഇപ്പം ഗെയിം ഒക്കെ ആകുമ്പം ചിലത് ഇന്ന ലെവൽ വരെ എത്തണം എന്നാലേ നമുക്ക് അത്ര പോയിന്റ് തരുള്ളൂ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ചിലത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി, ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമ്മൾ അത് ഡിലീറ്റ് ചെയ്താൽ പോലും നമുക്ക് പോയിന്റ് ക്രെഡിറ്റ് ആകുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് താഴോട്ട് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് സ്കോളർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് വന്നു കാണാം. അതിൻ്റെ എത്ര പോയിന്റ് കിട്ടും എന്നുള്ള കാര്യങ്ങൾ അവിടെ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ ആപ്ലിക്കേഷനും എത്ര പോയിന്റ് കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഇതുപോലെ ആപ്ലിക്കേഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക, അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് നമുക്ക് അത്യാവശ്യം കോയിൻസ് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ അയൺ സോഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിനകത്തും ഇതുപോലെ തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് ഗോട്ടിറ്റ് എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുക്കുക. അപ്പോൾ അവർ തന്നെ ഒരു ആദ്യമായി തന്നെ ഒരു ഫാം ഹൗസിൻ്റെ ഒരു ഗെയിമിൻ്റെ ഒരു ഇത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്ര വരെ ഏൺ ചെയ്യാമെന്ന് കൊടുത്തിട്ടുണ്ട്, ഓരോ ലെവലിൽ നമുക്ക് എത്ര പോയിന്റ് കിട്ടും എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കുന്ന 15 ലെവൽ എത്തുമ്പോൾ ഇത്ര ഇത് കിട്ടും, അതുപോലെ എത്ര ലെവൽ എത്തുമ്പോൾ അതായത് 100 ലെവൽ എത്തുമ്പോൾ എത്ര കിട്ടും എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നമുക്ക് ഇപ്പം നമുക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ അത് ക്ലോസ് ചെയ്തിട്ട് വേറെ ആപ്ലിക്കേഷൻ നോക്കാം. ഇപ്പോൾ നമുക്ക് അത് എടുക്കണമെങ്കിൽ ഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നേരെ നമ്മുടെ പ്ലേ സ്റ്റോറിലേക്ക് ആയിരിക്കും വരുന്നത്. പ്ലേ സ്റ്റോറിൽ വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അവിടുന്ന് ഇൻസ്റ്റാൾ ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇത് നമുക്ക് സിമ്പിളായിട്ട് 15 സിമ്പിളായിട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. സിമ്പിൾ ഗെയിമാണ്, നിങ്ങൾക്ക് ആ പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ വീണ്ടും അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് മൊത്തം കൂടുതലും ഗെയിംസിനെ, അതായത് ഗെയിംസിൻ്റെ ആപ്ലിക്കേഷനാണ്. അപ്പം ഗെയിംസിൻ്റെയൊക്കെ മിക്ക ആപ്ലിക്കേഷനിലും നമുക്ക് ഇത്ര ഇത്ര ലെവൽ എത്ര എന്നുള്ളതുണ്ട്. അത് ഗെയിംസിൻ്റെ ആപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ, അല്ലാത്ത ആപ്ലിക്കേഷനിലൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് എൻട്രി ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക അത്ര മാത്രം മതി.
അപ്പം അത്യാവശ്യം നല്ലൊരു ആപ്ലിക്കേഷനാണ്, കറക്റ്റായിട്ട് പേ ഔട്ട് അവർ തരുന്നുണ്ട്. അപ്പം നമുക്ക് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് അത്യാവശ്യം ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് അതുപോലെ തന്നെ സർവേ ഒക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനാണ്, ഞാൻ തീർച്ചയായും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും.